ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫേബിസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്ന് പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പനീർ എടുത്ത് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സവാള മീഡിയം സൈസ്, 2 സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചു. ഇഞ്ചി ചെറിയ കഷ്ണം അരിഞ്ഞു. 3 തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, വറ്റൽ മുളക് 3 എണ്ണം എടുത്തു. 1 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പട്ടയുടെ 1 ചെറിയ കഷ്ണം, 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. 5-6 കുരുമുളകും 3 ഏലക്കായും എടുത്തു. ഇത് ഞാൻ കശുവണ്ടി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 50 ഗ്രാം ബട്ടർ വേണം. ഓക്കെ, അതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെക്കുക. അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം അങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറിയാൽ മതിയാകും. ഇതിലേക്ക് ഞാൻ ബേ ലീഫ് ഇട്ടു, പച്ചമുളകും വറ്റൽ മുളകും ഇട്ട് കൊടുത്തു, പട്ട ഇട്ട് കൊടുത്തു, 3 ഏലക്ക, ഗ്രാമ്പ് 3 എണ്ണം ഇട്ടു. കുരുമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഇളക്കി നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം, ഏലക്കായും ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നല്ലതായിട്ടൊന്ന് ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം ചൂട് പോകണം. ആ സമയം കൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി അത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഒത്തിരി വെള്ളം വെച്ച് അരച്ചാൽ ശരിയാകത്തില്ല. ഇതിപ്പം ഈ ഒരു പരുവത്തിൽ മതിയാകും. നമ്മൾ ഉള്ളിയും തക്കാളിയും മുളകെല്ലാം വഴറ്റിയത് ഈ ഒരു പരുവത്തിൽ മതിയാകും. ഓക്കെ, ഞാൻ പറങ്ങാണ്ടി അരച്ചതാണ് കാണിച്ചത്. ഇതിപ്പം ആ പേസ്റ്റ് നമ്മൾ വഴറ്റി വെച്ച എല്ലാം നല്ലവണ്ണം തണുത്ത് ഞാനത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. നമ്മൾ ആ വഴറ്റിയ അതേ പാനിൽ തന്നെ അല്പം ബട്ടർ ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേ ലീഫ് ഞാൻ അരച്ചില്ല, അത് മുഴുവനെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക. മുളക് പൊടി ബട്ടറിലേക്ക് ഇടുമ്പോൾ നല്ലൊരു കളറാണ്. ഇതിപ്പം ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല, ഓക്കെ, ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിനെയും അടച്ചു വെച്ച് ഒന്ന് തിളക്കട്ടെ. ഇപ്പം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇപ്പോഴാണ് ഇടുന്നത്, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലവണ്ണം മിക്സ് ആക്കുക. ഇത് കസ്തൂരി മേത്തിയാണ്, ഉലുവയില ഉണങ്ങിയത്. അത് ഇതുപോലെ കയ്യിലിട്ട് ഞെരടിന് ശേഷം ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം അത് യോജിപ്പിക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന
പനീർ ഇതുപോലെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് ഇതുപോലെ ഇളക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് ഇളക്കുക. ഈ പനീർ ഇനി അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഈ കറിയുടെ കൺസിസ്റ്റൻസി. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിരിക്കും വേണ്ടത്. ഇത് ഞാൻ പറങ്ങാണ്ടി കശുവണ്ടി അരച്ചു വെച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇതിന് പകരം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കും. ഓക്കെ, അത് ഞാൻ ഇടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറങ്ങാണ്ടി അരച്ചത് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇത് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം അല്പം നേരം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായിട്ടുണ്ട്. ഇതിൽ ഞാൻ അല്പം പോലും എണ്ണ ചേർത്തിട്ടില്ല, ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ലൊരു തിക്കായിട്ട് ഗ്രേവി ഇരിക്കണം, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയല്ല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇളക്കി ഇതിപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഇത് ഇതുപോലെ ഇരിക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിക്കും നാനിനും ഒക്കെ പെറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു കറിയാണിത്. ഓക്കെ, ഇതിപ്പം റെഡിയായി, ഇനി ഒന്നുമില്ല. ഇന്ന് ഞാൻ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഓക്കെ, വീണ്ടും കാണും വരെ ബൈ.